ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കൗണ്ടിംഗ് കാസ് കൗണ്ടിംഗ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ടൊരു എന്താ പറയുക ഒരു ചേഞ്ച് വേണ്ട ഒരു ആലുവാപ്പുഴയുടെ തീർത്തിട്ടാണ് ഇന്ന് ഈ വാഹനം റിവ്യൂ ചെയ്യണം അപ്പോൾ ഈ ഒരു വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഫോക്സ് വാഗൻ്റെ പോളോ ജി ടി ആണ് ടി എസ് ഐ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത ഇത് ഡി എസ് ജി ഗിയർ ബോക്സ് പുറത്തേക്ക് വന്ന വാഹനമാണ് നല്ല രീതിയിൽ പവറും പുള്ളിങ്ങും തരുന്ന പെർഫോമൻസ് ഓറിയൻറ്റഡ് വാഹനമാണ് കാല കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി വേറെ റേഞ്ചാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിലേക്കാണ് നമ്മളൊന്ന് പോകാമോ ഈ ഒരു വാഹനത്തിൻ്റെ ഇയറും കാര്യങ്ങളും നോക്കണമെങ്കിൽ 2015 മോഡലാണ് 2015 മോഡലും പോളോ ജി ടി ടി എസ് ഐ ഓക്കെ അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇതിൻ്റെ ഫുൾ വ്യൂയിലേക്ക് ഒന്ന് പോയേക്കാം അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് പോളോ ജി ടി ഇത് 2015 മോഡലാണ് 2015 മോഡൽ കിടുക്കം വാഹനമാണ് ഒന്നും പറയാനില്ല പെർഫോമൻസ് ആണെങ്കിൽ വേറെ റേഞ്ചാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ വാഹനത്തിൻ്റെ ഫുൾ വ്യൂയിലേക്ക് ഒന്ന് പോയേക്കാം കേട്ടോ യാതൊരു രീതിയിലൊരു മേജർ സ്ക്രാച്ചസോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും കൂടെ കിട്ടുന്നില്ല അതേപോലെ തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനം തന്നെയാണ് ക്വാളിറ്റി ഉണ്ട് നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഈ വാഹനത്തിൻ്റെ ലൈനിങ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അവിടെയൊക്കെ നമുക്ക് ക്വാളിറ്റി തിരിച്ചറിയാൻ പറ്റണം കേട്ടോ ഒരു ഡെൻഡോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല അതുകൂടാതെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു ഫാക്ടറാണ് ഇതിൻ്റെ ടയേഴ്സ് ടയേഴ്സ് നോക്കണമെങ്കിലോ ഗുഡിയറിൻ്റെ നല്ല കിഡ്ഗൻ പാറ്റേണിലുള്ള ടയേഴ്സ് പ്രൊഫൈലും കാര്യങ്ങളും നോക്കിയാൽ 195 പ്രൊഫൈലും വന്നേക്കണം 195/60 15-inch ടയേഴ്സും നല്ല വീൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഈ പോളോ ജി ടിയുടെ വേറെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം അത് മാത്രമല്ല ഇതിൻ്റെ ഈഗിൾ ഹെഡ്ലാമ്പ്സ് കണ്ടോ ഈഗിൾ ഹെഡ്ലാമ്പ്സ് ഒക്കെ തന്നെയാണ് ഈ വാഹനത്തിനെ എടുത്ത് മാറ്റി നിർത്തുന്നത് കണ്ടോ പിന്നെ ഫോക്സ് വാഗൻ്റെ ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കണം ആ ലോഗോ അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു ഡി ആറിലും കാര്യങ്ങളും കണ്ടില്ലേ ഈഗിൾ ഐ ഡി ആർസും എഴുതുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇവിടെ നോക്കാം കേട്ടോ ഫോഗ് ലാംപ്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ ഇത് നമുക്ക് ടയേഴ്സും കാര്യങ്ങളൊന്നും പോയേക്കാം വിശദമായിട്ട് ടയർ എത്ര ശതമാനം ഗ്രിപ്പുണ്ട് കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗുഡിയറിൻ്റെ ടയേഴ്സ് അതേപോലെ തന്നെ നല്ല ഗ്രിപ്പ് 90% ഗ്രിപ്പ് നിൽക്കുന്നുണ്ട് ഇവിടെ അലോയ് വീൽസ് നോക്കാം ഫോക്സ് വാഗൻ്റെ ഒറിജിനൽ അലോയ് വീൽസ് വന്നിട്ടുണ്ട് ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ കേട്ടോ ക്വാളിറ്റിയാണ് എന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിൽ സ്ക്രാച്ചോ കാര്യങ്ങളും ചെറിയ അഴുക്കും കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ വിട്ട് അത് മാറ്റി നിർത്തിയേക്കാം അത് ഒഴിച്ച് നോക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ ക്വാളിറ്റി നോക്കിയേക്കാം കേട്ടോ ഭംഗിയായിട്ട് നിൽക്കുന്നു അതേപോലെ തന്നെ ഫാൻസി നമ്പർ നമുക്ക് കൂടെ കിട്ടുന്നുണ്ട് ഇനി ഈ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ടയേഴ്സ് ഇതും പുത്തൻ ടയർ തന്നെയാണ് 90% മുകളിൽ ടയേഴ്സ് ഗ്രിപ്പ് നിൽക്കുന്നുണ്ട് അതേപോലെ മിററൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് ഭംഗിയായി തന്നെ നിൽക്കുന്നു ജി ടി ടി എസ് ഐയുടെ ആ ഒരു ബാഡ്ജിങ് നമുക്ക് കൂടെ കിട്ടുന്നുണ്ട് റിയർ ഭാഗത്തെ ടയർ നോക്കാം ഇവിടെയും നമുക്ക് 90% മുകളിൽ ടയർ ഗ്രിപ്പ് നിൽക്കുന്നുണ്ട് ബാക്ക് സൈഡിലേക്ക് വരാം ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ റൂഫിൽ നമുക്ക് സ്പോയിലേഴ്സ് വരുന്നുണ്ട് ഡിഫോഗർ വരുന്നുണ്ട് അതേപോലെ തന്നെ റിയർ വൈപ്പേഴ്സ് വരുന്നുണ്ട് പിന്നെ ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കണം ഫോക്സ് വാഗൻ്റെ ലോഗോ ജി ടിയുടെ ലോഗോ നമുക്ക് കൂടെ കിട്ടുന്നുണ്ട് ടി എസ് ഐയുടെ ലോഗോയും ബാഡ്ജിങ് നമുക്ക് കൂടെ കിട്ടുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെട്ടേക്കാം ഞാൻ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യണം ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാം കേട്ടോ ഇവിടെ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കണം പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ജി ടി ടി എസ് ഐയുടെ ആ ഒരു സ്കിപ്പ് അല്ലെങ്കിൽ ഫുട് സ്റ്റെപ്പിൻ്റെ അവിടുത്തെ ആ ഒരു ക്രോമിയം ഫിനിഷിൽ വന്നേക്കണം ഒരു ലോഗോ എംബോസിങ് വന്നിട്ടുണ്ട് ഇനി ഇൻറ്റീരിയേഴ്സ് വിശദമായിട്ട് നമുക്ക് പരിചയപ്പെട്ടേക്കാം ഇവിടെ നമുക്ക് നൈറ്റ് ആ ഒരു എന്താ പറയുക ബ്ലൂയിഷ് തീമിൽ വന്നേക്കണ ലൈറ്റ് സെറ്റപ്പ് നമുക്ക് വരുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇവിടെ എയർ ബാഗ് സപ്പോർട്ട് ഡാഷ് ബോർഡ് മിഡിൽ കൺസോൾ മൊത്തം നോക്കാണോ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കണം മിഡിൽ കൺസോൾസ് അതുകൂടാതെ കിലോമീറ്റർ നോക്കാം 69,000 കിലോമീറ്റേഴ്സ് മാത്രമേ ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ അതേപോലെ ഇവിടെ നോക്കണമെന്നുണ്ടെങ്കിൽ കേട്ടോ ക്വാളിറ്റിയാണ് ലോഗോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതുപോലെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ടി എസ് ജി ഗിയർ ബോക്സിൽ വന്നേക്കണതാണ് അതിൻ്റെ ആ ക്വാളിറ്റി ഈ പെർഫോമൻസ് നിങ്ങൾക്ക് ഓട്ടത്തിൽ നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ ടൈമുള്ളവർ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം പവർഫുള്ളാണ് അത് ഒന്നും പറയാനില്ലാത്തതാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഇരിക്കുകയാണ് അതേപോലെ തന്നെ ഫ്ലോർ നോക്കാം കേട്ടോ ക്വാളിറ്റിയാണ് അതേപോലെ ഡോർ പാഡ്സ് നോക്കാം ഇവിടെ എല്ലാം നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഫോക്സ് വാഗൻ്റെ ആ ഒരു സീറ്റ് കവേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട് റിയർ ഭാഗത്തും ആ ഒരു സെയിം സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് റൂഫ് നോക്കാം റൂഫിലും ക്വാളിറ്റിയാണ് ക്ലീൻ ആൻഡ് നീറ്റാണ് കേട്ടോ ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന റൂഫ് ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സിറ്റ് അടിക്കാം അതിന് ശേഷം റിയർ ഭാഗം ഒന്ന് ചെക്ക് ചെയ്തേക്കാം റിയർ ഭാഗത്ത് എന്താണുള്ളത് നമുക്ക് നോക്കിയേക്കാം അപ്പോൾ ഞാൻ ഒന്ന് ഇവിടെ ഡോറൊന്ന് ഓപ്പൺ ചെയ്യണം ഡോർ ഓപ്പൺ ചെയ്യാം കേട്ടോ ഇവിടെ കേട്ടോ ഇവിടെ ട്വിറ്റേഴ്സിനൊക്കെ ഒരു കോപ്പർ ഡിസൈൻ അല്ലെങ്കിൽ കോപ്പർ എലമെൻറ്റ് ഒരു ഇൻസെർട്ട് വന്നിട്ടുണ്ട് സീറ്റ്സ് നോക്കാം കേട്ടോ സീറ്റും ക്വാളിറ്റി ആയിട്ട് ഇരിക്കുന്നു ഇവിടെ സീറ്റ് മാക്സിമം ഡൗൺ ചെയ്തിട്ടൊക്കെയാണ് അതാണ് ഇത്രയും സ്പേസ് നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് സുഖമായിട്ട് തന്നെ യാത്ര ചെയ്യാൻ പറ്റാവുന്ന ഒരു വാഹനമാണ് ഹെഡ്റസ്റ്റ് നമുക്ക് കൂടെ വരുന്നുണ്ട് കേട്ടോ രണ്ട് ഹെഡ്റസ്റ്റ് അതേപോലെ തന്നെ പാർസൽ ട്രേ നോക്കാം ഇവിടെ നിന്നുള്ള വ്യൂ നോക്കാം കേട്ടോ വാഹനത്തിൻ്റെ ക്വാളിറ്റി ഇവിടെ നോക്കാം കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന അതിൽ തന്നെ ക്വാളിറ്റി ഫീൽ വരുന്ന ഒരു പോളോ ജി ടി ആണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ബൂട്ട് നോക്കിയേക്കാം ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കിയേക്കാം ഇനി നമുക്ക് ബൂട്ട് സ്പേസ് നോക്കിയേക്കാം ബൂട്ട് സ്പേസ് ഉണ്ടോ
അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു രണ്ട് മൂന്ന് ബാഗ് നമുക്ക് സുഖമായിട്ട് വയ്ക്കാം. വലിയ സൂട്ട് കേസൊക്കെ സുഖമായിട്ട് ക്യാരി ചെയ്യാം. ഒരു ഫാമിലിക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അതേപോലെ അടിച്ചുപൊളി സെറ്റപ്പാണെങ്കിൽ ഒന്നും നോക്കാനില്ല, ഇവിടെ നമുക്ക് സബ്ബ് കയറ്റി പൊളിക്കാം. അതേപോലെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ടയേഴ്സ് നോക്കാം, ഫുള്ള് ക്വാളിറ്റിയാണ്, നമ്മൾ റോഡ് തൊടാത്ത സ്പെയർ വീലാണ് നിങ്ങൾ കണ്ടത്. അതേപോലെ ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ മോഡിൽ നോക്കിയേക്കാം, എല്ലാ ഭാഗവും വിശദമായിട്ട് വളരെ സ്റ്റോറി തന്നെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ. വളരെ നീറ്റായിട്ട് തന്നെ എത്തിക്കുന്ന ആ ഒരു പോളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ലിഡും കൂടി കാണിച്ചു തന്നേക്കാം. ലിഡിൽ എന്തെങ്കിലും ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടെ സ്പോട്ട് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ലിഡ്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു പോളോ GT വിശേഷങ്ങൾ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു പോളോ കണ്ടു കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റാണ് സംസാരിക്കാനുള്ളത്. റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മോഡൽ ഒന്നുകൂടി പറഞ്ഞേക്കാം, 2015 മോഡൽ പോളോ GT TSI ആണ് ഈ ഒരു വാഹനം. പിന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിച്ചാണ് വാഹനമാണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 പുത്തൻ ടയേഴ്സ് ഉണ്ട്. അതുകൂടാതെ തന്നെ പെർഫോമൻസാണ്, DSG ഗിയർ ബോക്സ്. ഇപ്പോൾ പ്യുവർ DSG ഗിയർ ബോക്സ് നമുക്ക് വരുന്നില്ല, ഇപ്പോൾ ടോക്ക് കൺവെർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ്, ഇതിൻ്റെ റേറ്റ് പറഞ്ഞേക്കാൻ മുന്നേ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്, കാരണം ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സും പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് 7 lakhs ആണ്. നെഗോഷ്യബിൾ ആണ്, ചെറിയ രീതിയിൽ നെഗോസിയേഷൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ വീഡിയോ കണ്ട് വിളിക്കാൻ എടുത്ത് പറഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. എത്രയും പെട്ടെന്ന് ഒരുപാട് വാഹനങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ. മതി മതി, മുകളിലേക്കോ മുകളിലേക്കോ മൈക്കിൻ്റെ ഞാൻ നിൽക്കാം.